എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആറു വയസ്സുള്ള കുട്ടിയെ ബന്ധു ചുറ്റികയ്ക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന ദാരുണ വാർത്തയാണ് ഇടുക്കി ആനച്ചാലിൽ നിന്നും എത്തുന്നത് ആമക്കുളം റിയാസ് മൻസിലിൽ റിയാസിന്റെ മകനായ ഫത്താഹാണ് മരിച്ചത് ഫത്താഹിന്റെ ഉമ്മ സഫിയയുടെ സഹോദരി ഭർത്താവ് ഷാജഹാനാണ് കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് സംഭവം അറിഞ്ഞു നടുങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ നാട്ടുകാർ ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെ സഫിയയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഷാജഹാൻ തലയ്ക്കടിച്ചു കൊന്നത് സഫിയെയും തലയ്ക്കടിച്ചു ഇവർ അടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് കുടുംബവഴക്കിനെ തുടർന്ന് ഷാജഹാന്റെ ഭാര്യ ഇയാളുമായി അകന്നു കഴിയുകയായിരുന്നു തന്നെയും ഭാര്യയേയും അകറ്റിയതിനു പിന്നിൽ ഭാര്യമാതാവും സഹോദരിയുമാണെന്ന ചിന്തയിലാണ് ഭാര്യ വീട്ടുകാരെ കൂട്ടക്കൊല ചെയ്യാൻ ഷാജഹാൻ ഒരുമിട്ടതെന്നാണ് സൂചന ആദ്യം സഫിയയുടെ വീട്ടിലെത്തിയ ഷാജഹാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫത്താഹിനെയും സഫിയെയുമാണ് ആക്രമിച്ചത് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഫത്താഹ് സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു അക്രമം കണ്ട സഫിയയുടെ പതിനഞ്ചു വയസ്സുള്ള മകൾ അടുത്ത വീട്ടിലേക്ക് നിലവിളിച്ച് ഓടിയെത്തിയപ്പോഴാണ് സംഭവം പരിസരവാസികൾ അറിയുന്നത് ഇതിനിടെ തൊട്ടടുത്തെ വീട്ടിൽ താമസിക്കുന്ന സഫിയയുടെ മാതാവിനെയും ഷാജഹാൻ ആക്രമിച്ചു അപ്പോഴേക്കും സഫിയയുടെ മകളുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും മുങ്ങി ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് സാരമായി പരിക്കേറ്റ സഫിയയും മാതാവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ